നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ഡൽഹി ഡയർ ഡെവിൾസിനെതിരെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് 6 വിക്കറ്റ് ജയം. 39 ബോളിൽ 90 റൺസ് എടുത്ത ഡിവില്ലിയേഴ്സാണ് ബാംഗ്ലൂരിന്റെ വിജയശില്പി. 5 സിക്സും 10 ഫോറും ഉൾപ്പെടെയാണ് ഡിവില്ലിയേഴ്സിന്റെ ഇന്നിംഗ്സ്. 2-29 റൺസ് എന്ന നിലയിൽ തകർച്ചയെ നേരിട്ട ബാംഗ്ലൂരിനെ രക്ഷയായത് 3 വിക്കറ്റിൽ കോഹ്ലിയും ഡിവില്ലിയേഴ്സും കൂട്ടിച്ചേർത്ത 63 റൺസാണ്. തുടക്കത്തിൽ പതറിയെങ്കിലും യുവതാരങ്ങളായ ഋഷഭ് പന്തിന്റെയും ശ്രേയസ് അയ്യരുടെയും അർദ്ധ സെഞ്ചുറി മികവിലാണ് ഡൽഹി ഭേദപ്പെട്ട ടോട്ടൽ സ്വന്തമാക്കിയത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങി ഡൽഹിയെ ബാംഗ്ലൂർ തുടക്കത്തിൽ തകർച്ച നേരിടുമെന്ന് തോന്നിച്ചെങ്കിലും പന്തും അയ്യരും ചേർന്ന് ടീമിനെ വൻ തകർച്ചയിൽ നിന്നും രക്ഷിക്കുകയായിരുന്നു. 23 റൺസ് എടുക്കുന്നതിനിടെ അവർക്ക് ഓപ്പണർമാരെ നഷ്ടമായി. 3 റൺസ് എടുത്ത ഗൗതം ഗംഭീറിനെയും 5 റൺസ് എടുത്ത ജേസൺ റോയെയും ഡൽഹിക്ക് ആദ്യമേ നഷ്ടമായത്. 90 റൺസോടെ പുറത്താവതെന്ന് എബിഡിയാണ് RCBയുടെ ഹീറോ. ഡിവില്ലിയേഴ്സിനെ കൂടാതെ 30 റൺസ് എടുത്ത വിരാട് കോഹ്ലി മാത്രമേ ബാംഗ്ലൂർ നിരയിൽ 20 മുകളിൽ സ്കോർ ചെയ്തുള്ളൂ. 18 റൺസ് എടുത്ത കിൻഡൻ ഡിക്കോക്ക്, 17 റൺസ് എടുത്ത് പുറത്താവാതെന്ന മൻദീപ് സിംഗ്, 15 റൺസ് എടുത്ത കോറി ആൻഡേഴ്സൺ എന്നിവരാണ് രണ്ടക്കം കടന്ന മറ്റ് താരങ്ങൾ. ഇതോടെ ഗൗതം ഗംഭീറിന്റെ ഡൽഹി ഡയർ ഡെവിൾസ് പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാന നിരയിൽ തന്നെ തുടരുകയാണ്. പോയിന്റ് പട്ടികയിലെ അവസാന സ്ഥാനത്ത് നിന്നും കരകയറാൻ ഉറച്ചിറങ്ങിയ ഡൽഹിക്ക് വീണ്ടും തോൽവിയാണ് നേരിട്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ IPL വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.